എടൂർ പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ അൽഫോൻസ് ഭവൻ ആശ്രമത്തിലെ നിത്യസഹായ മാതാവിന്റെ കുരിശുപള്ളിക്ക് നേരെ ആക്രമണം മാടത്തിൽ കീഴ്പള്ളി റോഡിൽ ആശ്രമത്തിന് മുൻവശത്തുള്ള കുരിശുപള്ളിയുടെ ഗ്ലാസുകൾ എറിഞ്ഞു തകർത്ത നിലയിലാണ് മുപ്പത് വർഷമായി ദിവ്യരക്ഷക സഭയുടെ സെമിനാറിയും ആശ്രമവും പ്രവർത്തിച്ചു വരുന്ന സ്ഥലത്തെ കുരിശുപള്ളിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് അൽഫോൻസ് ഭവൻ സുപ്പീരിയർ ഫാദർ റോയി കണ്ടത്തിൽ പറമ്പിൽ അറിയിച്ചതിനെ തുടർന്ന് ഇരിട്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇരിട്ടി എ യോഗേഷ് മന്ദയ്യ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘവും പരിശോധന നടത്തി ഇരിട്ടി സി ഐ പി കെ ജിജേഷ് എ എസ് ഐ കെ സന്തോഷ് ഉൾപ്പെടെയുള്ള സംഘം സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു വരികയാണ് ആക്രമണ വിവരമറിഞ്ഞ് എഡൂർ ഫൊറോന വികാരി ഫാദർ തോമസ് വടക്കേമുറി അൽഫോൻസ് ഭവൻ വൈദികരായ ഫാദർ ചാക്കോ ഫാദർ ജോസഫ് ഫാദർ ജിനേഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഈ ഗ്രോട്ടോ ഇവിടെയുണ്ട് നാനാം ജാതി മതസ്ഥര് ഇതിൽ പോകുന്നവര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ് നിത്യസായ മാതാവിന്റെ പേരിലുള്ളതാണ് ഈ ഗ്രോട്ടോ മാതാവിന്റെ ഭക്തി എല്ലാവർക്കും കൊണ്ടുപോകാനും ധാരാളം പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ടും വളരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് കാരണം ആർക്കും ഇതിനോടൊരു എതിർപ്പുള്ളതായിട്ട് ഞങ്ങൾക്കറിയത്തില്ല ഏതായാലും ഇതറിഞ്ഞപാടെ നാട്ടുകാരും പിന്നെ ഇടിയൂർ പള്ളിയിൽ നിന്ന് വൈദികരും പിന്നെ പോലീസുകാരും ഇരുട്ടിയിൽ നിന്നും അതുപോലെ തന്നെ ആറാളത്തു നിന്നുള്ള പോലീസുകാരൊക്കെ വരികയും അന്വേഷിക്കുകയും ചെയ്തു എ എസ് പിയും അതുപോലെ തന്നെ മറ്റ് ബ്രാഞ്ച് പെട്ടവരൊക്കെ വരികയുണ്ടായി എല്ലാവരും വളരെ ദുഃഖകരമായ രീതിയിൽ സംസാരിക്കുകയും വേണ്ട നടപടികൾ എടുക്കണമെന്ന് അധികാരിയോട് ആവശ്യപ്പെടുക എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണത്തിനുമെല്ലാം പ്രത്യേകമായി നന്ദിയും ഞങ്ങൾക്കുണ്ട് എഡൂരി അൽഫോൻസ് ഭവനില് ഇന്നലെ ഉണ്ടായ ദുഃഖകരമായ കാര്യം ഇവിടുത്തെ ഗ്രോട്ടോ ഞങ്ങളുടെ ആശ്രമത്തിന് മുമ്പിലുള്ള ഗ്രോട്ടോ ആരോ അതിൻ്റെ ചില്ലുകൾ തകർക്കുകയുണ്ട് ഇത് സംഭവിച്ചത് ഏകദേശം രണ്ടരയോടു കൂടിയാണ് അടുത്തുള്ള വീട്ടിലെ ആളുകൾ ഇതേക്കുറിച്ച് ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഒരാൾ നടന്നു പോകുന്നതായിട്ട് കണ്ടുവെന്നാണ് പറയുക ഞങ്ങളിത് അറിഞ്ഞത് ഒരു വൈകുന്നേരം ഏഴരയോടു കൂടിയാണ് അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് പരാതി നൽകിയും പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പിന്നെ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അന്വേഷണം നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് പ്രത്യേകിച്ചും ഈസ്റ്റർ ദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും അധികാരികളുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ശ്രദ്ധയുണ്ടാകണം എന്നുള്ള കാര്യം ഇനി ഓർമ്മിക്കുന്നു എടൂരിലെ അൽഫോൻസ് ഭവനിൻ്റെ സമീപത്തുള്ള ഗ്രോട്ടോ ചില്ലെറിഞ്ഞ് തകർത്ത സംഭവം അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് ഇന്നലെയാണ് ഏതോ സാമൂഹ്യദ്രോഹികൾ അല്ലെങ്കിൽ ആരാണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം ഇന്നലെ ഈസ്റ്റർ ദിനത്തിലുണ്ടായ സംഭവത്തിൽ വലിയ ഉത്കണ്ഠയും പ്രതിഷേധവുമുണ്ട് ഇതാരാണെന്ന് തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ വന്ന് അച്ഛന്മാരുമായിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ചു പോലീസൂടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു എന്ന് പറഞ്ഞു അവരുമായിട്ട് ഞാനും ബന്ധപ്പെടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇതിന് ഉത്തരവാദികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം